ഹലോ എവരിവൺ. സോ നമ്മൾ കഴിഞ്ഞ സെഷനിൽ പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു സെഷൻ ക്ലിയർ ആയിട്ട് മനസ്സിലായ ആൾക്കാർക്ക്, കംപ്ലീറ്റ് ആയിട്ട് കണ്ട ആളുകൾക്ക് ഇത് രണ്ടും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ഡൗൺ എ പെയർ ഓഫ് ഇൻറ്റിജേഴ്സ് ഹൂസ് സം ഈസ് -7, ഡിഫറൻസ് ഈസ് -10, സം ഈസ് 0. ഓക്കെ, അപ്പോൾ സം -7 വരുന്ന ഒരു പെയർ ഓഫ് ഇൻറ്റിജേഴ്സ് എഴുതാനാണ്. നമുക്ക് എത്ര ഇൻറ്റിജേഴ്സ് വേണമെങ്കിലും എഴുതാം. അപ്പോൾ സം -7 വരുന്ന ആളുകൾ, ഫോർ എക്സാമ്പിൾ -4 പ്ലസ് -3 ഇതെന്ത് കിട്ടും? -7 കിട്ടും. അപ്പോൾ ഇതൊരു പെയറാണ് അല്ലേ? അതൊരു പെയറാണ്. അല്ലെങ്കിൽ 1 + -8 ചെയ്താൽ എന്ത് കിട്ടും? -7 കിട്ടും. അത് വേറൊരു പെയറാണ്. റെഡി അല്ലേ? ഇതേപോലെ കുറേ ആൾക്കാരുണ്ട്. ഇത്ര മാത്രമല്ല, ഇനിയുണ്ട്. 2 + -9 ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? -7 കിട്ടും. അപ്പോൾ ഇങ്ങനെ എത്ര പെയറുകൾ വേണമെങ്കിലും എഴുതാം. ഇനി ഇവരെ തിരിച്ചിട്ട് എഴുതാം അല്ലേ? ഇപ്പോൾ -3 + -4 ചെയ്താലും എന്തിനാണ്? -7, കാരണം കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി നമുക്കറിയാം അല്ലേ? അപ്പോൾ അത് ഒക്കെ എന്താണ് അതിൽ പെടും? ഡിഫറൻസ് -10 ആവണം. ഡിഫറൻസ് -10 ആവുന്ന ആളുകൾ ആരൊക്കെയാണത്? ഫോർ എക്സാമ്പിൾ 1 - 11 ചെയ്താൽ എന്ത് കിട്ടും? -10 കിട്ടും. അപ്പോൾ 1 ഉം 11 ഉം. 2 - 12 ചെയ്താൽ -10 കിട്ടും. അപ്പോൾ 2 ഉം 12 ഉം അല്ലേ? ഇനി വേണമെങ്കിൽ 3 - 13 ചെയ്താൽ -10 കിട്ടും. അതൊക്കെ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾസ് കാണിക്കുന്നേ ഉള്ളൂ. ഒരുപാട് എക്സാമ്പിൾസ് പറ്റും അല്ലേ? ഇനി ഇതേപോലെ ഒരുപാട് എക്സാമ്പിൾസ് ഇനിയുണ്ട്. നിങ്ങൾ എന്ത് ചെയ്ത് നോക്കുക, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, സമ്മ് 0 വരുന്ന ആൾക്കാർ, 0 വരാൻ വളരെ ഈസിയാണ്. 5 - 5 ആഡ് ചെയ്യുക അല്ലേ? നമ്മൾ പഠിച്ചിട്ട് അഡിക്റ്റീവ് ഇൻവേഴ്സുകൾ ആഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ 100 - 100 ആഡ് ചെയ്യുക. ഏതെങ്കിലും ഒരു നമ്പറോ അതിൻ്റെ നെഗറ്റീവ് നമ്പറോ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? നമുക്ക് 0 കിട്ടും അല്ലേ? അഡിക്റ്റീവ് ഇൻവേഴ്സിൻ്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്. സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ആൻസേഴ്സ് കിട്ടും. അടുത്ത്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടു മേക്ക് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ട്രൂ. -5 + -8 = -8 + ആരായിരിക്കണം? -5, കാരണം കമ്മ്യൂണിറ്റി പ്രോപ്പർട്ടിയാണ്. -5 കൂടെ -8 ആഡ് ചെയ്താലും -8 കൂടെ -5 ആഡ് ചെയ്താലും ഈക്വൽ ആയിരിക്കും. റെഡി അല്ലേ? രണ്ട് ഇൻറ്റിജേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാലും കമ്മ്യൂണിറ്റി പ്രോപ്പർട്ടിയാണ്. -53 + എന്തോ ഒരു നമ്പർ ആഡ് ചെയ്തപ്പോഴും -53 തന്നെ ആൻസർ കിട്ടി. അതാരായിരിക്കും? നമ്മുടെ അഡിക്റ്റീവ് ഐഡൻറ്റിറ്റിയുള്ള 0 ആയിരിക്കും അല്ലേ? ഏത് നമ്പറിൻ്റെ കൂടെ 0 ആഡ് ചെയ്താലും അതേ നമ്പർ തന്നെ വരും. സോ ഇവിടെ 0 ആയിരിക്കും വരിക. അടുത്ത്, 17 കൂടെ ഏതൊരു നമ്പർ ആഡ് ചെയ്തപ്പോൾ 0 കിട്ടി, ആരായിരിക്കും? അത് അഡിക്റ്റീവ് ഇൻവേഴ്സ് ആയിരിക്കും അല്ലേ? 17 കൂടെ ആരാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്? -17. റെഡി അല്ലേ? 13 + -12 + ഏതൊരു നമ്പർ ചെയ്യുന്നതും 13 + -12 + -7 ചെയ്യുന്നതും ഈക്വൽ ആണ്. അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ? ഇവിടെ ആരായിരിക്കണം? -7. -13 ഉം -12 ഉം ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ -7 ആഡ് ചെയ്താലും 13 കൂടെ -12 ഉം -7 കൂടെ ആഡ് ചെയ്താലും സെയിം ആൻസറാണ് അല്ലേ? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ ഇവിടെ ആരാ വരിക? -7 ആണ് വരിക. അടുത്ത, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ വീണ്ടും അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയുടെ അപ്ലിക്കേഷനാണ് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുക. ഇവിടെ എന്താണോ ആൻസർ വരേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യുക? നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഇടുക. ഓക്കെ, ജസ്റ്റ് സിമ്പിളാണ്. ഇതുവരെ പഠിച്ചിട്ടുള്ള കമ്മ്യൂണിറ്റിവിറ്റി, അസോസിയേറ്റിവിറ്റി, അതുപോലെയുള്ള ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസും കാര്യങ്ങളും നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ? ഇതൊക്കെ നമ്മൾ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് തൊട്ട് മുന്നുള്ള സെഷൻസിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തതാണ് അല്ലേ? നമ്മൾ ക്ലിയർ ആക്കി വെച്ച പോർഷൻസ് ആണ്. അപ്പോൾ ഇനി ഒന്നും ഇതിൽ എന്തുണ്ടാവാൻ പാടില്ല, മിസ്റ്റേക്സോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ആൻസേഴ്സ് താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ, ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്തൊരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാം. മൾട്ടിപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ഇനിയുള്ള വീഡിയോസിൽ കാണാം. ഓക്കെ, താങ്ക് യു.